ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ നിങ്ങളുമായി പരിചയപ്പെടുത്തുവാൻ പോകുന്നത് വിശുദ്ധ സ്നാപക യോഹന്നാനെ കുറിച്ചാണ്. ഈശോയുടെ ജനന വാർത്ത പരിശുദ്ധ കന്യകാ മറിയത്തെ അറിയിച്ച ഗബ്രിയേൽ ദൈവദൂതൻ തന്നെയാണ് അതിന് 6 മാസം മുമ്പ് വിശുദ്ധ സ്നാപക യോഹന്നാന്റെയും ജനന വാർത്ത അറിയിച്ചത്. അബിയായിയുടെ കുടുംബത്തിൽപ്പെട്ട സക്കറിയ എന്ന പുരോഹിതൻ ഒരു ദിവസം പരിസമർപ്പിക്കുവാൻ വന്നപ്പോൾ ദൈവദൂതൻ സക്കറിയായോട് പറഞ്ഞു, നിന്റെ ഭാര്യ എലിസബത്ത് ഒരു പുത്രനെ പ്രസവിക്കും, അവന് നീ യോഹന്നാൻ എന്ന് പേരിടണം. അവൻ കർത്താവിന്റെ മുൻപിൽ വലിയവനായിരിക്കും, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിപൂരിതനാവുകയും ചെയ്യും. ഇത് കേട്ട് സക്കറിയ വിശ്വസിച്ചില്ല. അതിനാൽ കുട്ടി ജനിക്കുന്നത് വരെ അയാൾ ഓമനായിരിക്കുമെന്നും മാലാക കൂട്ടിച്ചേർത്തു. മാലാകയുടെ വാക്കുകൾ അനുസരിച്ച് എലിസബത്ത് ഗർഭിണിയാവുകയും ചെയ്തു. 6 മാസം ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ പരിശുദ്ധ കന്യകാ മറിയ എലിസബത്തിനെ ശുശ്രൂഷിക്കാനായി ചെന്നു. മാത്രയിൽ ഗർഭസ്ഥ ശിശു തുള്ളിച്ചാടുകയും അവൾ പരിശുദ്ധാത്മാവിനാൽ പൂരിതയാവുകയും ചെയ്തു. യഥാസമയം കുട്ടി ജനിക്കുകയും യോഹന്നാൻ എന്ന് പേരിടുകയും ചെയ്തു. യോഹന്നാൻ മരുഭൂമിയിൽ സ്വൽപ്പം തേനും കിഴങ്ങുകളും ഭക്ഷിച്ച് കടുത്ത തപോനിഷ്ഠയിൽ ജീവിച്ചു പ്രായശ്ചിത്തത്തിന് ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ജോർദാൻ നദിയിൽ വെച്ച് ക്രിസ്തുവിന് ജ്ഞാനസ്നാനം നൽകി. കർത്താവിന്റെ വഴികൾ ഒരുക്കുവേ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന സ്വരമായിട്ടാണ് യോഹന്നാൻ തന്നെ തന്നെ വെളിപ്പെടുത്തിയത്. ജനങ്ങൾ അദ്ദേഹം തന്നെയായിരിക്കും രക്ഷകനെന്ന് വിചാരിച്ചു. അപ്പോൾ യോഹന്നാൻ പറഞ്ഞു, താൻ രക്ഷകനല്ലെന്നും രക്ഷകന്റെ ചെരുപ്പിന്റെ ചരടുകൾ അഴിക്കാൻ പോലും തനിക്ക് യോഗ്യതയില്ലെന്നും പറഞ്ഞു. ഈശോ സ്നാപക യോഹന്നാനെ കുറിച്ച് പറഞ്ഞത് സ്ത്രീകളിൽ ജനിച്ചവരിൽ സ്നാപകനേക്കാൾ വലിയവനല്ലെന്നും കാറ്റ് താടുന്ന ഞാങ്കണയെന്നുമാണ്. കുറ്റങ്ങൾ കുറ്റങ്ങളായി തന്നെ അദ്ദേഹം കണ്ടു. മുഖം നോക്കാതെ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അങ്ങനെ ഏറോദോസ് രാജാവിന്റെ കുറ്റം തുറന്നു പറഞ്ഞ് അദ്ദേഹം ശിരസ് നഷ്ടപ്പെടുത്തി. ഈ സ്നാപക യോഹന്നാന്റെ പാത നമുക്കും പിന്തുടരാം. നന്ദി, നമസ്കാരം.